ഹലോ എല്ലാവർക്കും മൈക്രോബയോ ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ എന്ന ടോപ്പിക്കിലാണ് അതായത് ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോർഫോളജി സോ അപ്പം നമുക്കറിയാം നമ്മളിപ്പം ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ചില ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്തിട്ടുണ്ട് സോ ഇന്നപ്പം നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ആ ഒരു ബാക്ടീരിയയുടെ ഏരിയ നമുക്ക് കവർ ചെയ്തിട്ട് വേണം വൈറസ് ഫംഗസിലോട്ടൊക്കെ കിടക്കാനും അതൊക്കെ പഠിക്കാനും സോ അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരും റിവിഷനൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു സ്റ്റഡി പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നു അതിൽ സൺഡേ സാറ്റർഡേ റിവിഷൻ ഡേ ആയിട്ട് ആയിരുന്നു തന്നിരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ മോർഫോളജി മോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഫിസിക്കൽ അപ്പിയറൻസിനെയാണ് നമ്മൾ മോർഫോളജി എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് എങ്ങനെ കാണാൻ സാധിക്കുന്നു അതാണല്ലേ ഫിസിക്കൽ അപ്പിയറൻസിനെയാണ് നമ്മൾ മോർഫോളജി എന്ന് വിളിക്കുന്നത് സോ അപ്പോൾ ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ ഈ മോർഫോളജിയെ ബേസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ബാക്ടീരിയയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ബാക്ടീരിയ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു യൂണി ഓർഗനിസം ആണ് ദേ ആർ പ്രോക്കരിയോട്ടിക് പ്രോക്കരിയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ് ആ അവർക്ക് ഒരു മെമ്പറൈൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ല അതുകൊണ്ടാണ് അവരെ എന്തെന്ന് വിളിക്കുന്നത് പ്രോക്കരിയോട്ടിക് എന്ന് വിളിക്കുന്നത് അവർക്കൊരു മെമ്പറൈൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ല ഇൻ്റേണൽ സ്ട്രക്ചേഴ്സും യു കെരിയോട്ടിക് ആയിട്ടുള്ള ഓർഗനിസത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ആ രീതിയിലൊന്നും അല്ല ഉള്ളത് സോ ഒരു മെമ്പറൈൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെ പ്രോ കെരിയോട്ടിക് എന്നാണ് വിളിക്കുന്നത് ഓർത്തിരിക്കണം ലൈറ്റ് മൈക്രോസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ഷേപ്പ് ഓഫ് ബാക്ടീരിയ ബാക്ടീരിയയുടെ ഷേപ്പ് നമ്മൾ പറഞ്ഞല്ലോ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഈ ഷേപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി ലൈറ്റ് മൈക്രോസ്കോപ്പാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് മൈക്രോസ്കോപ്പ്സ് ഉണ്ട് അത് നമ്മൾ മൈക്രോസ്കോപ്പിന് എന്ന് പറയുന്ന ടോപ്പിക്കിൽ മൈക്രോസ്കോപ്പിയെ കുറിച്ച് പഠിക്കുമ്പം ഡിഫറൻറ്റ് ടൈപ്പ്സ് പഠിക്കും ഡിഫറൻഷ്യൽ മൈക്രോസ്കോപ്പ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് പഠിക്കും അതിൽ തന്നെ നമ്മൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള മൈക്രോസ്കോപ്പ് ആണേത് ലൈറ്റ് മൈക്രോസ്കോപ്പ് ലൈറ്റിനെ സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റിനെ സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മൈക്രോസ്കോപ്പ് ആ മൈക്രോസ്കോപ്പിൽ കൂടെ നമുക്ക് ബാക്ടീരിയയുടെ ഷേപ്പ് കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മൾ യൂണിറ്റ് ബാക്ടീരിയയുടെ ആ ഒരു സൈസ് മെഷർ ചെയ്യുന്ന യൂണിറ്റിനെ മൈക്രോൺ എന്നാണ് വിളിക്കുന്നത് മൈക്രോൺ ഇത്ര മൈക്രോൺ ലെങ്ത് ഉണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് മൈക്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ തൗസൻഡ് ഓഫ് മില്ലിമീറ്റർ ഒരു മില്ലിമീറ്ററിൻ്റെ വൺ ബൈ ആണ് എന്ത് ഒരു മൈക്രോൺ എന്ന് പറയുന്നത് അപ്പോൾ അത്രയും മൈന്യൂട്ടാണ് ഒരു മില്ലിമീറ്റർ നമുക്കറിയാം നമ്മുടെ സ്കെയിലിൽ ചെറിയ പതിനഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ആ ഒരു കുഞ്ഞു വര ഒറ്റ വരെ ആ ഒരു ലെങ്ത് ആണ് രണ്ട് ആ ഒരു മാർക്കിംഗ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വൺ മില്ലിമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ വൺ ബൈ തൗസൻ്റ് എന്ന് പറയുമ്പോൾ അത്ര മൈന്യൂട്ടായിരിക്കും നമുക്ക് നേക്കടായി കൊണ്ട് കാണാൻ പോലും സാധിക്കാത്ത അത്ര മൈന്യൂട്ടായിട്ടുള്ള ആൾക്കാരാണ് ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു യൂക്കെരിയോട്ടിക് സെല്ലിൻ്റെ വൺ ടെൻത്ത് സൈസാണ് ബാക്ടീരിയയുടെ സൈസ് എന്ന് പറയുന്നത് വൺ ബൈ ടെൻത്ത് ഓഫ് എ യു സെല്ല് ഒരു ബാക്ടീരിയയുടെ സൈസ് ഓൺ ആൻ ആവറേജ് ഇറ്റ് റേഞ്ചസ് ഫ്രം പോയിൻ്റ് ഫൈവ് ടു ഫൈവ് മൈക്രോമീറ്റർ പോയിൻ്റ് ഫൈവ് ടു ഫൈവ് ആണ് ബാക്ടീരിയയുടെ സൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഓക്കേ ദി ഗ്രാം സ്റ്റെയിൻ ഈസ് എസ്പെഷ്യലി യൂസ്ഫുൾ ആസ് വൺ ഓഫ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ ബാക്ടീരിയൽ സ്പീഷീസ് ഇനി നമ്മൾ ബാക്ടീരിയയുടെ ഒക്കെ കണ്ടു ഏത് ബാക്ടീരിയ ആണ് ഗ്രാം പോസിറ്റീവാണോ ഗ്രാം നെഗറ്റീവാണോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഈ ബാക്ടീരിയ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും ആ ബാക്ടീരിയെ ഗ്രാം സ്റ്റെയിൻ ചെയ്തു നോക്കും ഗ്രാം പോസിറ്റീവാണോ ഗ്രാം നെഗറ്റീവ് ആണോ എന്നറിയാൻ വേണ്ടി ഗ്രാം സ്റ്റെയിൻസ് നമ്മൾ സ്റ്റെയിനിങ് ടെക്നിക്സിൽ പഠിക്കുന്നതായിരിക്കും ഉടനെ അടുത്തുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയയും സ്റ്റെയിനിങ് മെത്തേഡ്സ് കൾച്ചർ മെത്തേഡ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം നമ്മുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് അതെല്ലാം കവർ ചെയ്യേണ്ടത് ജനുവരിയിലാണ് സോ പിന്നെ നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിരുന്നു എ എസ് ആർ ബി നെറ്റ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിൽ കുറേ മൈക്രോബയോളജി ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെല്ലാവരും ചെയ്ത് നോക്കണമെന്ന് പറയുന്നു എല്ലാവരും ചെയ്ത് നോക്കിയെന്ന് വിശ്വസിക്കുന്നു അതിലൊക്കെ നമ്മുടെ മോർഫോളജിയേയും ക്ലാസിഫിക്കേഷനെയൊക്കെ ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് സു ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് രണ്ട് ടൈപ്പ് ഉണ്ട് ഗ്രാം പോസിറ്റീവും ഉണ്ട് ഗ്രാം നെഗറ്റീവും ഉണ്ട് അപ്പോൾ നമുക്ക് ഗ്രാം പോസിറ്റീവിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് സ്റ്റെഫൈലോ കോക്കസ് ഓറിയസ് ഗ്രാം നെഗറ്റീവിന് എസ്കറീഷിയ കോളേ ഈ കോളേ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള രണ്ട് മൈക്രോബ്സാണ് ഇട്ടിരിക്കുന്നത് എക്സാമ്പിൾസ് ആയിട്ട് ഇവർ മാത്രമാണോ അല്ല ഇവർ മാത്രമല്ല ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാനും കേൾക്കുമ്പോൾ ഒരു രസമൊക്കെ ഉള്ളു ഇപ്പം നമ്മൾ ഇതിനെപ്പറ്റി ഗ്രാം സ്റ്റീനിങ് ആയിട്ട് പഠിക്കുന്നില്ലല്ലോ നമുക്ക് പരിചയമുള്ള രണ്ടാൾക്കാരാണ് അവര് ആ സ്റ്റെഫൈലോ കോക്ക സോറിയസ് ഗ്രാം പോസിറ്റീവും എസ് കോളെ ഗ്രാം നെഗറ്റീവും ഇനി ഞാൻ ഓർത്തിരിക്കാൻ പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു ടെക്നിക്കാണ് പോസിറ്റീവ് ഓ ഓ വരുന്നുണ്ട് അപ്പോൾ സ്റ്റെഫൈലോ കോക്കസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓ വരുന്നുണ്ട് സോ അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം ഗ്രാം നെഗറ്റീവ് ഇ ആണല്ലേ നെഗറ്റീവില് സോ എസ് കറീഷ്യ കോളെ അങ്ങനെയൊക്കെ നമുക്ക് നമുക്ക് നിങ്ങൾക്കിപ്പോൾ ചിലർക്ക് ഓർഗനിസത്തിൻ്റെ എല്ലാവരും മൈക്രോബയോളജി പഠിച്ചവരാണ് ബി എസ് സി മൈക്രോബയോളജിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ എങ്കിൽ കൂടിയും ചിലർക്ക് ഓർത്തിരിക്കാൻ കുറച്ച് പാടായിരിക്കും ഓർഗനിസത്തിൻ്റെയൊക്കെ പേര് ഇങ്ങനെ ഗ്രാം കേയർ ഓർത്തിരിക്കാം ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ ഉള്ളത് കൺഫ്യൂഷൻ ആകുന്നവർ എന്തെങ്കിലും ഒക്കെ ट्रिक ഒക്കെ വെച്ച് കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചിരിക്കണം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് क्वेश्चंस വരുമ്പോൾ അതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും സോ ഇവിടെ നമുക്ക് ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ ഗ്രാം പോസിറ്റീവിന്റെ ગાണം ഗ്രാം നെഗറ്റീവിന്റെയും കാണാം ഗ്രാം സ്റ്റെയിൻ ചെയ്തിട്ടുള്ളതാണ് സ്ട്രക്ચર ഓഫ് എ ബാക്ടീരിയൽ സെൽ ഒരു ബാക്ടീരിയൽ സെല്ലിന്റെ സ്ട്രക്ച്ചറിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫണ്ടമെൻ്റൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് ഇവരുടെ ന്യൂക്ലിയസിന് എന്തില്ല മെംബ്രൈൻ ബൗണ്ട് ന്യൂക്ലിയസ് അല്ല ന്യൂക്ലിയോയിഡ് ജെനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുകയാണ് അല്ലാതെ അവിടെ മെംബ്രൈൻ ഒന്നും ഇല്ല വെറുതെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ കിടക്കുന്നതിനെയാണ് കിടക്കുന്നതിനെയാണെന്തു വിളിക്കുന്നത് ആ പ്രോക്കരിയോട്ടിക് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് അവരെ ഇനി എല്ലാ ഇൻ്റർ സെല്ലുലാർ ഓർഗനൽസ് ഒക്കെ ഉണ്ടോ ഇവർക്ക് യൂക്കരിയോട്ടിക് സെല്ലിനുള്ളതുപോലെ പ്രോക്കരിയോട്ടിക്കിനുണ്ടോ ഇല്ല മോസ്റ്റ്ലി അവർക്ക് ഇല്ലാത്ത രണ്ട് സാധനങ്ങളാണ് എന്ത് മൈറ്റോ കോൺട്രിയും ഇല്ല പ്ലാന്റ്സിനുള്ളതുപോലെ ഇവർക്ക് ക്ലോറോപ്ലാസ്റ്റ് ഇല്ല പിന്നെ ന്യൂക്ലിയസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും ആനിമൽ സെല്ലിൻ്റെ അത്രയും ഡെവലപ്ഡ് അല്ല അല്ലെങ്കിൽ യൂക്കരിയോട്ടിക് സെല്ലിൻ്റെ അത്രയും ആയിട്ട് ഇല്ല ഒരു ഹയർ കാറ്റഗറി ആണല്ലോ അവർ ഇവർ ഒരു ലോവർ കാറ്റഗറി അല്ലേ പ്രോക്കരിയോട്ട് സോ പിന്നെ എന്തൊക്കെയുണ്ട് ആ പിന്നെ നമുക്കറിയാം അവർക്ക് ഫ്ലജല്ല ഉണ്ട് ഫ്ലജല്ലാർ സ്ട്രക്ചറുണ്ട് രണ്ട് ഫ്ലജ്ജല്ലയുണ്ട് മോട്ടിലിറ്റിക്ക് ഹെല്പ് ചെയ്യാനാണ് ഫ്ലജ്ജല്ല അതേപോലെ തന്നെ പില്ലയുണ്ട് ഫ്ലജല്ലയുണ്ട് അവരുടെ ബോഡിക്കുള്ളിൽ പ്ലാസ്മിഡ്സ് ഉണ്ട് സെൽ വോൾ ഉണ്ട് സെൽ വോളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കും ബാക്ടീരിയൽ സെൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ടോപ്പിക്കില് പ്ലാസ്മ ഉണ്ട് ഗ്രാം പോസിറ്റീവിൻ്റെയും ഗ്രാം നെഗറ്റീവിൻ്റെയും സെൽ വോള് തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ആ ഡിഫറൻസ് ഒക്കെ നമ്മളിനി പഠിക്കും ഇപ്പം നമ്മളിവിടെ പഠിക്കുന്നത് അവരുടെ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് സൊ ഈ ഒരു ബാക്ടീരിയയുടെ നമ്മളിപ്പം യൂസ് ചെയ്യുന്നത് ഒരു ഫോർ ഒരു ഫൈവ് ക്ലാസിഫിക്കേഷനാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് പക്ഷേ ഒരു ഫോർ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഇതിനു മുൻപ് അതായത് ബാക്ടീരിയയെ ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്തു അതായത് സ്പെസിഫിക് ആയിട്ട് നാല് ഗ്രൂപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു അങ്ങനെ ക്ലാസിഫൈ ചെയ്ത ആളുടെ പേരാണ് ഫെർഡിനൻ ജൂലിയസ് കൊഹൻ ഫെർഡിനൻ കൊഹൻ നമ്മൾ ഹിസ്റ്ററിയിൽ ഇദ്ദേഹത്തിനെ കേട്ടിട്ടുണ്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു കൊഹൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സോ ഈ ഫർഡിനൻഡ് കൊഹൻ ആണ് ആരെ കണ്ടുപിടിച്ചത് ആ ബാക്ടീരിയയുടെ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് കൊഹൻ നമ്മൾ ഹിസ്റ്ററിയിൽ ഇദ്ദേഹത്തിൻ്റെ എന്ത് ഡിസ്കവറി അല്ലെങ്കിൽ എന്തൊരു കോൺട്രിബ്യൂഷൻ പറഞ്ഞിട്ടാണ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും ഓർക്കുന്നില്ലാത്ത ഒരു പ്രീവിയസ് വീഡിയോ എടുത്തു നോക്കണം നമ്മൾ ഹിസ്റ്ററിയിൽ ഈ ഒരു ബാക്ടീരിയൽ മോർഫോളജി അല്ല കോൺട്രിബ്യൂഷനായിട്ട് പഠിച്ചിരിക്കുന്ന വേറൊരു കാര്യമാണ് അതെടുത്ത് നോക്കണം ഓക്കെ ദേ ആർ ഏതൊക്കെയായിരുന്നു കൊഹൻ ക്ലാസിഫൈ ചെയ്തത് സ്പെറിക്കൽസ് ഷോർട്ട്സ് ത്രെഡ്സ് സ്പൈറൽസ് സ്പിറിക്കൽ റോഡ് ഷോർട്ട് റോഡ്സ് ത്രെഡ്സ് സ്പൈറൽസ് ഇങ്ങനെ നാല് ക്ലാസ്സിഫിക്കേഷൻ ആയിരുന്നു ഫെർഡിനെൻഡ് കോഹൻ എയ്റ്റീൻ സെവൻറ്റി ടൂവിൽ നടത്തിയ ക്ലാസിഫിക്കേഷൻ പിന്നീടാണ് ഇതിനെ നമ്മൾ കൊക്കെ ബാസിലെ വിബ്രിയോ സ്പൈറില്ല സ്പൈറോക്കീറ്റ് അങ്ങനെ ക്ലാസിഫൈ ചെയ്തത് അതിനുശേഷം അവരുടെ കൂടെ ജോയിൻ ചെയ്ത രണ്ടാൾക്കാരാണ് ആര് മൈക്കോപ്ലാസ്മ ആൻഡ് ആറ്റിനോമൈസിറ്റ്സ് ഇതിലൊന്നും നമ്മൾ പിന്നീട് വന്ന ക്ലാസിഫിക്കേഷനാണ് കൊഹൻ്റെ ഈ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്ത് പിന്നീട് സ്പൈറൽസിനെ രണ്ടായിട്ട് ക്ലാസ്സിഫൈ ചെയ്ത് സ്പൈറില്ലയും സ്പൈറോക്കീറ്റുമായിട്ട് അതിനെ അതിനും ശേഷം അവർ ഈ ഒരു ക്ലാസിഫിക്കേഷനിലോട്ട് ജോയിൻ ചെയ്ത ഇതിലൊന്നിനും പെടാത്ത ഒന്ന് മൈക്കോപ്ലാസ്മയും ആക്ടിനോ മൈസീറ്റ്സും ഫസ്റ്റ് വൺ ഈസ് കോക്കേ ഓർ കോക്കസ് റൗണ്ട് ഷേപ്പിലുള്ളതിനെയാണ് അല്ലെങ്കിൽ സ്പിറിക്കൽ ഓവൽ ഷേപ്പിലുള്ള ബാക്ടീരിയയാണ് നമ്മൾ കോക്കേ എന്ന് വിളിച്ചത് ഈ കോക്കേ തന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട് മോണോ കോക്കെ ഡിപ്ലോകോക്കെ സ്രപ്റ്റോകോക്കെ ടെട്രാക്കോക്കെ സ്റ്റെഫൈലോ കോക്കെ സർസീന അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സിലുള്ള കോക്കേ ഉണ്ട് മോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ സെല്ലായിരിക്കും അവരിങ്ങനെ ഓരോരോ സെൽസ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത് ഡിപ്ലോ എന്ന് പറയുന്നത് എന്താണ് രണ്ട് സെൽസ് കമ്പൈൻ ചെയ്ത് പെയർ പെയർ ആയിട്ടിരിക്കുന്നവരാണ് ആര് ഡിപ്ലോ കോക്കെ എന്ന് വിളിക്കുന്നത് ഡിപ്ലോകോക്കയ്ക്ക് ഒരു എക്സാമ്പിൾ എക്സാമ്പിളാണ് ഡിപ്ലോകോക്കസ് നിമോണിയ ഡിപ്ലോകോക്കസ് നിമോണിയ അതേപോലെ മോണോ കോക്കസിൻ്റെ എക്സാമ്പിളാണ് മൈക്രോ കോക്കസ് ഫ്ലേവേഴ്സ് മൈക്രോകോക്കസ് ഫ്ലേവേഴ്സ് എം എം ഓർത്തിരിക്കാം മൈക്രോകോക്കസ് ഫ്ലേവേഴ്സ് ഡിപ്ലോകോക്കസ് നിമോണിയ സ്ട്രെപ്റ്റോകോക്കെ സ്ട്രെപ്റ്റോകോക്കേ എന്ന് പറയുന്നതിന് എക്സാമ്പിൾ എന്താണ് സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് ട്വട്രാക്കോക്കെ ഗാഫ്കിയ ടെജിൻസ് ഗ്യാഫ്കിയ ട്ര ടെജിൻസ് സോറി ടെട്രോജീന ഗാഫ്കിയ ട്രജീന സ്റ്റെഫൈലോ കോക്കസിന് എക്സാമ്പിൾ സ്റ്റെഫൈലോ കോക്കസ് ഓറിയസ് സസീന സർസീന ലൂട്ടിയെ സോ ഇനി നമുക്ക് നോക്കാം സ്ട്രെപ്റ്റോ കോക്കേ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അവർ നല്ല നീളത്തിൽ നമ്മുടെ മാലയുടെ മുത്തു കോർത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലെ കാണപ്പെടുന്നവരാണ് ആര് സ്ട്രെപ്റ്റോ കോക്കെ ഇനി ടെട്രാഡ് ടെട്രാക്കോക്കേസ് ടെട്രാ കോക്കസ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ്കിയ ടെട്രജിന ഏത് എങ്ങനെയായിരിക്കും ഇരിക്കുന്ന ആ നാലു പേര് കമ്പൈൻ ചെയ്ത് ഫോർ നാല് പേരിങ്ങനെ കമ്പൈൻ ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ ടെട്രാ ടെട്രാഡെന്ന് പറഞ്ഞാൽ നാലാണെന്ന് നമുക്കറിയാമല്ലോ ഇങ്ങനെ നാല് ഒരു ടെട്രാഡിൻ്റെ പുറത്ത് വേറൊരു ടെട്രാഡും കൂടെ വരുമ്പോഴാണ് അതാരായിട്ടിരിക്കുന്നത് നമ്മുടെ സർസീനേ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് വരുന്നത് ഇതേപോലെ ഇങ്ങനെ നേരെ ഒരു ത്രീ ഡി ആയിട്ട് മാറും ഇവരുടെ മുകളിൽ തന്നെ കണ്ടു നമുക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ അറിയാം ഈ ഫോറിൻ്റെ മുകളിൽ അടുത്ത ഫോറും കൂടി ഇങ്ങനെ വന്നിരിക്കും അങ്ങനെ ഇരിക്കുന്നതാണ് സർസീന എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ അടുത്തതാണ് സ്റ്റെഫൈലോ കോക്കസ് കുലകൾ പോലെ ഗ്രേപ്പ് ലൈക്ക് സ്പെക്ചേസ് ഗ്രേപ്പ് ബഞ്ചസ് പോലെ കാണപ്പെടുന്നവരാണ് സ്റ്റെഫൈലോ കോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ സോ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത് വളരെ എളുപ്പമാണ് ആ ഒരു അവരുടെ പേരിൽ തന്നെ ഉണ്ട് അവർ ഏതാണെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്ന ടെട്രാക്കോക്കസ് ആയിരിക്കും ഗാഫ്കിയ ടെട്രാജീന ടെട്രാജീന എന്നുണ്ട് അവരുടെ പേരിൽ അതിൽ അതും കുഴപ്പമില്ല ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ടുള്ള ആണ് ഇട്ടിരിക്കുന്നത് അതേപോലെ ഇനിയിപ്പം ഇത് മാത്രമല്ല എക്സാമ്പിൾസ് വേറെയും എക്സാമ്പിൾസ് ഉണ്ട് കൂട്ടത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാനും ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടുള്ളതും വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് എക്സാമ്പിൾസാണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഇനി ഈ ഡിപ്ലോകോക്കിക്ക് വേറെ ഒരു എക്സാമ്പിൾ ഉണ്ട് അതേതാണ് ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് കോസ് ചെയ്യുന്ന ഒരു ഓർഗനിസം ഉണ്ട് അതാണ് എഴുതി നീസേറിയ ഗൊണോറിയെ നീസേറിയ ഗൊണോറിയേ നീസേറിയ ഗൊണോറിയ ആണ് ഡിപ്ലോക്കോക്കി വേറൊരു എക്സാമ്പിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ ഓർത്തിരുന്നോണം സൈഡിലില്ല അതൊരു എക്സ്ട്രാ പോയിൻ്റ് ആയിട്ട് എഴുതി വെച്ച് പഠിക്കണം ഓക്കേ നെക്സ്റ്റ് ബാസില്ലേ ബാസില്ലസ് റോഡ് ഷേപ്പിൽ കാണപ്പെടുന്നവരെയാണ് ബാസില്ലേ അല്ലെങ്കിൽ ബാസില്ലസ് എന്ന് വിളിക്കുന്നത് അവർ ഒന്നുകിൽ സിംഗിളായിട്ടും ചിലപ്പം അറ്റാച്ച്ഡ് ആയിട്ടും രണ്ട് സെൽസ് ഇരിക്കും രണ്ട് സെൽസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തൊക്കെ ഇരിക്കും അവരുടെ അറേഞ്ച്മെൻറ്റും അവർ ഗ്രോ ചെയ്യുന്നതും ആ ഒരു അറേഞ്ച്മെൻറ്റിൽ തന്നെ ആയിരിക്കും എങ്ങനെയായിരിക്കും ആയിരിക്കും ഒരുമിച്ചായിരിക്കും ആ സെൽസ് ഗ്രോ ചെയ്യുന്നത് അതിന് എക്സാമ്പിളാണ് ബാസില്ലസ് സിറിയസ് ബാസില്ലസ് സിറിയസ് നമ്മൾ വേറൊരാളെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചല്ലോ ബാസില്ലസ് ആന്ത്രാസിസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് എവിടെ ആയിരുന്നു ബാസില്ലസ് ആന്ത്രാസിസ് നമ്മൾ കേട്ടത് ആന്ത്രാക്സ് ഡിസീസിൻ്റെ കോസൈറ്റീവ് ഏജൻറ്റിനെ കണ്ടുപിടിച്ച കാര്യം പറഞ്ഞായിരുന്നു അല്ലേ കോച്ചിലും പറഞ്ഞായിരുന്നു ആന്ത്രാക്സിൻ്റെ വാക്സിൻ ഡെവലപ്മെൻ്റ് പാസ്റ്ററിൻ്റെ ഗസിലും പറഞ്ഞായിരുന്നു സോ അതൊക്കെ നമുക്ക് കണക്റ്റ് ചെയ്ത് ഓർത്തിരിക്കാം നമുക്ക് ഈ ഷേപ്പുകളൊക്കെ വിബ്രിയോസ് ദീസ് ആർ ദ സ്ലൈറ്റ്ലി കേഡ് ബാക്ടീരിയ റിസംബ്ലിംഗ് എ കോമ ഷേപ്പ് കോമ ഷേപ്പ്ഡ് ബാക്ടീരിയ നമ്മളൊരു കോമയുടെ കോമയുടെ ഷേപ്പിലുള്ള ബാക്ടീരിയ ആണ് ആര് വിബ്രിയോസ് എന്ന് വിളിക്കുന്നത് പൊസസ് വൈബ്രേറ്ററി മോർട്ടിലിറ്റി വൈബ്രേറ്ററി മോർട്ടിലിറ്റി ആയിരിക്കും ഇവർ കാണിക്കുന്നത് നമ്മൾ ഈ ഒരു മോട്ടിലിറ്റി മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് ഹൈലി മോട്ടൈൽ മോട്ടയിലായിരിക്കത്തില്ല ഇവരിങ്ങനെ വൈബ്രൻ്റ് ആയിരിക്കും ചെറുതായിട്ടിങ്ങനെ നമ്മുടെ ആ ആസ്ഫോണൊക്കെ വൈബ്രേറ്റ് ചെയ്യത്തില്ലേ അതേപോലെ ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്തുള്ള മോട്ടിലിറ്റി ആയിരിക്കും ഇവരുടേത് എക്സാമ്പിൾ വിബ്രിയോ മൈറ്റിലി വിബ്രിയോ ആഗ്യുലേറം വിബ്രി വിബ്രിയോ പാരാഹീമോലിറ്റിക്കസ് പിന്നെ നമുക്ക് സുപരിചിതമായ വിബ്രിയോ കോളറി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിബ്രിയോയുടെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഷെയ്പ്പ് ഓർത്തിരിക്കണം കോമ ഷെയ്പ് ബാക്ടീരിയ സ്പൈറില്ല റിജിഡ് സ്പൈറൽ ഫോംസ് ആണ് സ്പൈറില്ല എന്ന് പറയുന്നത് സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഇവർ മൾട്ടിപ്പിൾ കർവേച്ചർ ആൻഡ് ടെർമിനൽ ഫ്ലജല്ല ആറ്റ് പ്രസൻറ്റ് ഒരുപാട് കെർവേച്ചേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ നോക്കിയാൽ അറിയാം മൾട്ടിപ്പിൾ കെർവേച്ചേഴ്സ് ഉണ്ട് ടെർമിനലായിട്ട് ഇവർക്ക് എന്തുണ്ടാ ഫ്ലജല്ലാർ സ്ട്രക്ചേഴ്സ് ഉണ്ട് മോർട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഫ്ലജല്ലം ഉണ്ട് ടെർമിനലി എന്ന് പറയുമ്പം എഞ്ചില് സ്പ്രിങ്ങിനെ റിസംബിൾ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് എക്സാമ്പിൾ കോംപൈലോ ബാക്ടർ ജെജുനി ഹെലികോബാക്ടർ പൈലോറി സ്പൈറില്ലം വിനോഗ്രാസ്കി ഏതൊക്കെയാണ് എക്സാമ്പിൾ കോംപൈലോ ബാക്ടർ ജെജുനി ഹെലിക്കോബാക്റ്റർ പൈലോറി സ്പൈറില്ലം വിനോഗ്രാസ്കി നെക്സ്റ്റ് സ്പൈറോക്കീറ്റ്സ് എങ്ങനെയാണ് ഒരു സ്പൈറൽ ഷേപ്ഡ് ഷെയ്പ്ഡായിട്ടുള്ള ബാക്ടീരിയയാണ് അവർക്കും ഒരു ഹെലിക്കൽ ഷേപ്പ് ആണുള്ളത് ഇവർ ആണ് പക്ഷേ ഇവർക്ക് ഒരു ആക്സിയൽ ഫിലമെൻ്റ് ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ ഫിഗറുകൾ നോക്കിയാൽ മനസ്സിലാവും അവർക്കൊരു ആക്സിയൽ ഫിലമെൻ്റ് ഉണ്ട് ഈ ആക്സിയൽ ഫിലമെൻ്റ് കാരണമാണ് ഇവരെ ഈ സ്പൈറോക്കീറ്റിനെ മറ്റു ബാക്ടീരിയാസിൽ നിന്നും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റുന്നത് ഓക്കെ എസ്പെഷ്യലി ആരിൽ നിന്നായിരിക്കും ആ നമ്മുടെ സ്പൈർ ഇല്ലയിൽ നിന്ന് സ്പൈറോ കീറ്റിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ക്യാരക്ടറിസ്റ്റിക് ആണ് അവരുടെ ഈ ഒരു ആക്സിരിയൽ ഫിലമെൻ്റ് ദീസ് ഫിലമെൻ്റ് ഷൺ ത്രൂ ഔട്ട് ദ ലെന്ത് ഓഫ് ദ ബാക്ടീരിയ ആൻഡ് ദസ് ഹെൽപ്പ് ഇൻ ട്വിസ്റ്റിംഗ് ദ മോഷൻ ഓഫ് ബാക്ടീരിയ ബാക്ടീരിയയെ മൂവ് ചെയ്യാനും ട്വിസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ് ഈ ഒരു ആക്സിയൽ ഫിലമെൻ്റ് ആണ് എക്സാമ്പിൾ ലെപ്റ്റോസ്പൈറ സ്പീഷീസ് ലെപ്റ്റോസ്പൈറ ഇൻറ്ററോഗൻസ് ലെപ്റ്റോസ്പൈറ നമ്മളെവിടെയെങ്കിലും ലെപ്റ്റോസ്പൈറ കേട്ടിട്ടുണ്ടോ ആ എലിപ്പനീടെ എലിപ്പനിയുടെ പോസ്റ്ററുകളും ഇതുമൊക്കെ കൊച്ചു ക്ലാസ്സിലേക്ക് കാണുന്നത് അതിനകത്ത് കാണാറുണ്ട് ലെപ്റ്റോസ്പൈറ എന്ന് എഴുതിയിരിക്കുന്ന ലെപ്റ്റോസ്പൈറ സ്പീഷീസിൽ വരുന്ന ബാക്ടീരിയയാണ് എലിപ്പനി പകർത്തുന്നത് അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും നെക്സ്റ്റ് ട്രിപ്പോണിമ പലിടം സിഫിലിസ് കോസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്പൈറോ കീറ്റ്സിൻ്റെയും സ്പൈറില്ലയുടെയും എക്സാമ്പിൾസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം സ്പൈറോ കീറ്റ്സിലാണ് ലെപ്റ്റോസ്പൈറയും ട്രിപ്പോണിമ പലയിടവും ബൊറീലിയ റിക്കറൻ്റിസും വരുന്നത് സ്പൈറില്ലത്തിൽ ആരൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞ ആ കോംപൈലോ ബാക്ടർ ജെജുനി ഹെലിക്കോബാക്ടർ പൈലോറി ഒക്കെ ആയിരുന്നു സ്പൈറില്ലയിൽ നമ്മൾ പഠിച്ചത് ഓക്കെ തിരിഞ്ഞു പോകരുതേ നെക്സ്റ്റ് ആക്ടിനോമൈസീറ്റ്സ് ആക്ടിനോമൈസീറ്റ്സിനെ നമ്മൾ ഫംഗയുമല്ല ബാക്ടീരിയയുമല്ല ഇൻ ബിറ്റ്വീൻ ദം ആയിട്ട് ക്ലാ കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷനായിട്ട് പഠിക്കുന്നത് കാരണം ഇവർ ഫംഗയ്ക്കുള്ളതുപോലത്തെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഫിലമെൻ്റസ് ഓർ ഹൈഫൽ സ്ട്രക്ചേഴ്സ് പ്രൊസസ് ചെയ്യുന്നത് കൊണ്ടാണ് ആദ്യമൊക്കെ ഇവർ ഫംഗസ് ആയിരുന്നോ എന്ന് തെറ്റുധരിച്ചിരുന്നത് പക്ഷേ ഫംഗസിൻ്റെ ഹൈഫേ പോലല്ല ഇവരുടെ ഹൈഫേ വെരി വെരി സ്മോളർ ആസ് കമ്പെയർഡ് ടു ഫംഗൽ ഹൈഫേ സോ അതുമല്ല ഇവർ പ്രോക്കരിയോട്ടിക്കും കൂടാണ് അതുകൊണ്ട് ഇവരെ ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷനായിട്ടും ആക്റ്റു ആയിരുന്നു ചെയ്തത് ആക്ടിനോ മൈസീച്ച് നെക്സ്റ്റ് മൈക്കോപ്ലാസ്മ മൈക്കോപ്ലാസ്മ എന്ന് പറയുമ്പോൾ പ്ലിയോമോർഫിക് മോർഫോളജി നിങ്ങൾ ഓർത്തിരിക്കേണ്ട വേർഡാണ് പ്ലിയോമോർഫിക് പ്ലിയോമോർഫിക് എന്താ പ്ലിയോമോർഫിക് എന്ന് പറയുമ്പം ആ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു മോർഫോളജി കാണിക്കാത്തവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പ്ലിയോമോർഫിക് മോർഫോളജി എന്ന് പറയുന്നത് സോ അങ്ങനെ ഒരു പ്ലിയോമോർഫിക് മോർഫോളജി കാണിക്കുന്നവരാണ് ആര് ആ നമ്മുടെ മൈക്കോപ്ലാസ്മ കാരണം ഇങ്ങനെ പ്ലിയോമോർഫിക് ആയിട്ട് പലപ്പോൾ പല മോർഫോളജി കാണിക്കാൻ കാരണം എന്താ അവർക്ക് സെൽ വോൾ ഇല്ല ദേ ആർ സെൽ വോൾ ഡെഫിഷ്യൻ്റ് ദേ ആർ സെൽ വോൾ ഡെഫിഷ്യൻറ്റ് ഓക്കെ റസ് റൗണ്ട് ഓവൽ ഇൻ്റർലേസിങ് ഫിലമെൻറ്റസ് റൗണ്ടായിട്ടും ഓവലായിട്ടും ഫിലമെൻറ്റസ് ആയിട്ടും ഒക്കെ ഇവരെ കാണപ്പെടുന്നുണ്ട് എക്സാമ്പിൾ മൈക്കോപ്ലാസ്മ ഹോമിനിസ് മൈക്കോ മൈക്കോപ്ലാസ്മ ജെനൈറ്റാലിയം മൈക്കോപ്ലാസ്മ ഹോമിനിസ് മൈക്കോപ്ലാസ്മ ജെനൈറ്റാലിയം ഈ രണ്ടെണ്ണമാണ് നമുക്ക് എക്സാമ്പിൾസ് പഠിക്കാനുള്ളത് സോ മൈക്കോപ്ലാസ്മ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് അപ്പോഴേ ഓർക്കണം മൈക്കോപ്ലാസ്മ പ്ലിയോമോർഫിക് പ്ലാസ്മ പ്ലിയോ അത് ഓർത്തോണം മൈക്കോപ്ലാസ്മ പ്ലിയോമോർഫിക് പ്ലിയോമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ മോർഫോളജി ഇല്ലാത്തവർ പല പല മോർഫോളജി കാണിക്കുന്നവർ ഓക്കേ സോ ദീസ് ആർ ദ ബേസിക് ഷെയ്പ്പ്സ് ഓഫ് ബാക്ടീരിയ നമ്മളിപ്പോൾ പഠിച്ച ബാക്ടീരിയയുടെ എല്ലാവരുടെയും കൂടെ ആ ഒരു ബേസിക് ഷെയ്പ്പാണ് നമ്മളിവിടെ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത് എല്ലാവരും ഇത് വായിച്ചു നോക്കുക നമ്മൾ ഓൾറെഡി പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ പക്ഷേ എക്സാമ്പിൾസിൽ ഡിഫറൻസ് ഉണ്ട് ഞാൻ എക്സാമ്പിൾസ് മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ തന്നെ അവിടെയും പഠിക്കേണ്ടല്ലോ കാരണം അതിപ്പോൾ ഒന്ന് തെറോ ആയി വന്നു കഴിയുമ്പം എക്സ്ട്രാ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കി പോകാമല്ലോ ദൈവവിടെ കണ്ടോ നേരത്തെ പറഞ്ഞ പറഞ്ഞത് ബാസിലസ് ആന്ത്രാക്സിസ് ആണ് ഫിഗറിലുള്ളത് അതേപോലെ തന്നെ പിന്നെ ആരുണ്ട് ഫ്ലജലൈറ്റ് റോഡ്സിന് സാൽമണല്ല ടൈഫി കൊടുത്തിട്ടുണ്ട് എക്സാമ്പിളായിട്ട് സർസീന വെൻട്രിക്യുലയാണ് ഇവിടെ എക്സാമ്പിളായിട്ട് സെർസീനയുടെ കൊടുത്തിരിക്കുന്നത് സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ തന്നെയാണ് സോ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കണം നീസേറിയ ഗൊണോറിയയും ഡിപ്ലോക്കോക്കയാണ് അത് ഓർത്തിരുന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കണം ഓക്കെ സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമ്മുടെ ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോർഫോളജി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ താങ്ക് യു ഓൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം നമ്മൾ ക്ലാസ്സുകൾ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ മൈക്രോബയോളജിസ്റ്റ് കേരള പി എസ് സി അല്ലെങ്കിൽ കേരള വാട്ടർ അതോറിറ്റി എന്നുള്ള പ്ലേലിസ്റ്റിൽ ക്ലാസ്സസ് എല്ലാം ഉണ്ട് എല്ലാവരും അതൊക്കെ പ്രീവിയസ് ക്ലാസ് ഹിസ്റ്ററിയുടെ നമ്മൾ രണ്ട് ക്ലാസ് ഇട്ടിട്ടുണ്ട് ആ രണ്ട് ക്ലാസ്സും എല്ലാവരും കാണണം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മാക്സിമം എം സി ക്യൂസ് ഒക്കെ ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകിൽ നമുക്ക് എം സി ക്യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയയുടെ ക്ലാസ് അപ്ലോഡ് ചെയ്യാനുണ്ട് അതും കൂടെ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് എം സി ക്യൂസ് കുറച്ച് ചെയ്യാം ഓക്കെ താങ്ക് യു ഓൾ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാനൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വായിച്ച് നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ റിപ്ലൈ തരാം അല്ലെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ തന്നെ റിപ്ലൈ തന്നേക്കാം ഓക്കെ താങ്ക് യു ഓൾ